പച്ചമരുന്നുകൾ കൊണ്ട് വായിലെ ക്യാൻസറിനെ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുമോ? കഴിയും എന്ന് അവകാശപ്പെടുകയാണ് ആദിവാസി വൈദ്യനായ കണ്ണൻ വൈദ്യർ. കണ്ടോത്തെ തന്റെ ചികിത്സാലയത്തിൽ ഇതിനോടകം തന്നെ ധാരാളം രോഗികൾക്ക് രോഗമുക്തി നേടിക്കൊടുക്കാൻ കഴിഞ്ഞെന്നും അദ്ദേഹം പറയുന്നു. നമസ്കാരം. അപ്പോൾ ഞാൻ കാസർഗോഡ് ജില്ലയിലെ കരിവാടം പട്ടർമൂല ഒരു കണ്ണൻ വൈദ്യർ, ഒരു ആദിവാസി വൈദ്യരാണ്. ഞാൻ ഇവിടെ ചികിത്സിക്കുന്നത് പയ്യൂർ കണ്ടോത്താണ്. ഇവിടെ 7 വർഷക്കാലമായി ഞാൻ ചികിത്സിക്കുന്നത്. ഇപ്പോൾ ഞാൻ അവകാശപ്പെടുന്നത് വായിലെ ക്യാൻസർ എല്ലാവരും വന്നിട്ട് വിഷമിക്കുന്നുണ്ട്. അവർക്ക് നല്ലൊരു കറക്റ്റ് ചികിത്സ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ വായിലെ ക്യാൻസർ ഡിഗ്രി നമ്മുടെ കയ്യിലുണ്ട്. അതിപ്പോൾ എല്ലാ ക്യാൻസറും ചികിത്സിക്കുന്നത് ആ പൂർണ്ണ ചികിത്സ വായിലെ ക്യാൻസറിനാണ്. അപ്പോൾ ഡോക്ടർ വിട്ട രോഗിയാണ്, കുഴപ്പമില്ല, അതൊരു ചികിത്സ എൻ്റെ കയ്യിലുണ്ട്. ഈ മോഡേൺ മെഡിസിൻ പോലും ക്യാൻസറിനെ പേടിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ എങ്ങനെയാണ് പൂർണ്ണമായും അത് മാറ്റാൻ പറ്റുമെന്ന് അവകാശപ്പെടാൻ പറ്റുക? പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നത് അതിൻ്റെ പച്ചമരുന്നുകളാണ്. അതൊരു മരത്തിൻ്റെ തൊലിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കുക, പിന്നെ ഒരു മരുന്നിട്ട് വായി കവിടുക, വായി കവിളി കുത്തിയാൽ ആ പുണ്ണുണി കിട്ടും. ആ മരുന്നിൻ്റെ കറ പുണ്ണിൻ്റെ ഭാഗത്ത് പൊട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങോട്ട് വൈറസ് കടക്കൂല, അണുക്കൾ കടക്കൂല. ക്യാൻസറിന് ഒരു നമ്മൾ ആ ഭാഗം മുറിച്ച് കളയുക, അങ്ങനെയൊക്കെയാണ് മോഡേൺ മെഡിസിനിൽ ചെയ്യുക. അപ്പോൾ ഇത് ഒരു മരുന്നിൽ മാത്രം നമുക്കതിനെ മൊത്തത്തിൽ അങ്ങ് കരിച്ചു കളയാൻ പറ്റും? ഒരു പുണ്ണുണക്കുന്ന പോലെ പറ്റുന്നു? പുണ്ണുണക്കുന്ന പോലെ പറ്റും, പറ്റും. നമ്മുടെ മരുന്നിൽ പറ്റും, വായിൽ. പിന്നെ വലിയ ക്യാൻസർ പറഞ്ഞാൽ വായിലെ ക്യാൻസർ പറ്റും. ഇതെങ്ങനെയാണ് പൂർണ്ണമായും ഭേദമായി എന്നെങ്ങനെയാ മനസ്സിലാവുന്നത്? അതെന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് തന്നെയാണോ അതിന്റെ ടെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉണങ്ങിട്ട് കാണുമല്ലോ, പുണ്ണുണങ്ങിട്ട് കാണുമല്ലോ. ഈ മരുന്നോ അങ്ങനെ ഏതെങ്കിലും ഇപ്പോൾ ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങനെ ഉണ്ടോ? നമ്മൾ തലശ്ശേരിന് വിട്ട രോഗിയുണ്ട്. തലശ്ശേരിന്ന് കാലം കൊണ്ട് മരുന്ന് മേടിച്ചോളൂ, അങ്ങനത്തെ ആ രോഗി നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ. അപ്പോൾ പൂർണ്ണമായും വയലെ ക്യാൻസർ ഉണക്കിയ രീതിയിലുള്ള രോഗികളുണ്ട്. അവർക്ക് പിന്നെ ആ രോഗം തിരിച്ചു വന്നിട്ടില്ല? തിരിച്ച് ഇപ്പോഴും മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അവര്. അങ്ങനെ നാലാം സ്റ്റേജ് ആയിട്ട് വിട്ടല്ലോ ഡോക്ടർ, നാലാം സ്റ്റേജ് ആയിട്ട് വിട്ട് ഡോക്ടർ നമ്മുടെ രോഗി ഉണ്ടല്ലോ. അങ്ങനെ അവര് പുണ്ണു കൊണക്കാൻ പറ്റും വയലിൽ. നാക്കിൻ്റെ പുണ്ണ്, തൊണ്ടലെ പുണ്ണ്. അങ്ങനെ ഈ ക്യാൻസർ വായിൽ വരുന്നത് സാധാരണയായിട്ട് ഈ പുകവലിയുടെ ഒക്കെ ഉപയോഗം കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അത് വൈദ്യർക്ക് എങ്ങനെയാ തോന്നിയിട്ടുള്ളത്? അതൊരു കാരണം. അങ്ങനെ ഞങ്ങളെ ആദിവാസികളിൽ ഏറ്റവും കൂടുതൽ മുറുക്ക, അങ്ങനെ എല്ലാവർക്കും ക്യാൻസർ, അങ്ങനെ എല്ലാവർക്കും ക്യാൻസർ വരണം. കാരണം മുറുക്കേണ്ട ആൾ കൂടുതലാണ്. അപ്പോൾ ഈ രോഗം വന്ന ഇത് വരാൻ സാധ്യത കൂടുതലെന്നാണ് പറഞ്ഞത്. കാരണം ആദിവാസി മേഖലയിൽ ഏകദേശം മുറുക്കുന്നതാണ് കൂടുതൽ, പുകവലി മുറുക്കുക കൂടുതൽ, പെറ്റിലെ മുറുക്ക്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ക്യാൻസർ വരുന്നത്. സാധാരണ പഴയ രോഗങ്ങളാണല്ലോ നിങ്ങൾക്ക് കണ്ട് പരിചയമുള്ള രോഗങ്ങളാണല്ലോ ഈ ആദിവാസി വൈദ്യന്മാർക്ക് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ഈ ക്യാൻസറൊക്കെ ഒരു പുതിയ രോഗമാണ്, ഇതിനെയൊക്കെ എങ്ങനെയാണോ മാറ്റാൻ സാധിക്കുന്നത്? ഞങ്ങൾ ഇത് പഴയ കാലത്ത് പറഞ്ഞത് ഉണങ്ങാത്ത പുണ്ണ്, ക്യാൻസർ നല്ല പറഞ്ഞത് ഉണങ്ങാത്ത പുണ്ണ്, ഉണങ്ങാത്ത പുണ്ണിനെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ്. അപ്പോൾ എത്ര ഉണങ്ങാത്ത പുണ്ണ്, ഇത് ക്യാൻസറായിട്ട് മാറി, എത്ര ഉണങ്ങാത്ത പുണ്ണിനെ ഉണക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക മരുന്നുണ്ട്, ഉണങ്ങാത്ത പുണ്ണെന്ന് തന്നെ പറയാം. അങ്ങനെ ഒരുപാട് രോഗികൾ ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഭാര്യ ക്യാൻസർ ഞാൻ വേറെ ആൾ പറഞ്ഞിട്ടും ഒരുപാട് ആൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് സുഖമായിട്ടുണ്ട്. അപ്പോൾ അവർ അതാണ് നമ്മളെ തെളിവ്. അപ്പോൾ രോഗി വന്നെങ്കിൽ രോഗം മാറ്റി കൊടുക്കാം.